അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാ കൂട്ടുകാർക്കും ടീച്ചിങ് മെത്തഡോളജിയുടെ അഞ്ചാമത്തെ അധ്യായത്തിലെ ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് അത്വരീഖുൽ മുബാഷിറ, ഡയറക്റ്റ് മെത്തേഡാണ്. അറബി ഭാഷ പഠിക്കാനുള്ള മറ്റൊരു രീതിയാണ് അത്വരീഖത്തുൽ മുബാഷിറ, ഡയറക്റ്റ് മെത്തേഡ്. അൽ മുറാദു ബി ഹാദിഹി ത്വരീഖ, ഈ മെത്തേഡ് കൊണ്ടുള്ള ഉദ്ദേശ്യം തഅലീമുൽ ലുഗ, ഭാഷ പഠിപ്പിക്കലാണ്. ഫി ജവ്വിൻ തബീഇയിൻ, പ്രകൃതിദത്തമായ അന്തരീക്ഷത്തിൽ. ഇപ്പോൾ ജവ്വുൻ തബീഇയിൻ, നാച്ചുറൽ എൻവിറോൺമെൻറ്റിൽ ഭാഷ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഭാഷ പഠിപ്പിക്കുമ്പോൾ ആ ഭാഷ മാത്രം സംസാരിക്കാം. വബിഖ്തിലാഖി, സൃഷ്ടിക്കൽ കൊണ്ടും. ബീഅത്തൻ മുവാഫിഖ, യോജിച്ചൊരന്തരീക്ഷം. ബിഗൈരി അയ്യ തവസലിയിലെ തർജുമ, തർജമയിലേക്ക് കടക്കാതെ, തർജമയെ മാനദണ്ഡമായി മീഡിയമായി കാണാതെ. എന്ന് പറഞ്ഞാൽ ഒരു ഭാഷ മറ്റൊരു ഭാഷയിൽ ഒരർത്ഥവും പറയാതെ, ഇല്ല ഇന്ത ലറൂറ, വളരെ ലറൂറത്തായ സമയത്തൊഴികെ. വഹിയ തത്തലമ്മനു, ഈ മെത്തേഡ് ഉൾക്കൊള്ളുന്നു. അലൽ അനാസുരി താലിയ, താഴെ വരുന്ന ഘടകങ്ങളൊക്കെ ഉൾക്കൊണ്ടതാണ് അത്വരീഖത്തുൽ മുബാഷിറ. ഒന്നെന്താണ്? അത്തർക്കീസു, കേന്ദ്രീകരിക്കലാണ്. അലാ തഖദീമിൽ കലിമാത്തി വൽ ജുമൽ, വാക്യങ്ങളെയും വാക്കുകളെയും അവതരിപ്പിക്കൽ. ഫി ബിഅത്തിൽ ലുഗവിയ, ഭാഷാപരമായ അന്തരീക്ഷത്തിൽ. അറബി ഭാഷ പഠിക്കുമ്പോൾ അറബി വാക്കുകൾ പറഞ്ഞുകൊണ്ട്, അറബി കലിമാത്തുകൾ പറഞ്ഞുകൊണ്ട്, ജുമലകൾ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ പഠിപ്പിക്കാം. മാത്രമല്ല, യർബിത്തുൽ മുഅല്ലിമു, മുഅല്ലിമു ബന്ധിപ്പിച്ചു കൊടുക്കും. അൽ അൽഫാല, വാക്കുകളെ. ബിൽ അഷിയാഇൽ മുറാദ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന വസ്തുക്കളെ കൊണ്ട്. മുബാശറത്തൻ, നേരിട്ട്. ബിഗൈരി വാസിത്തിൽ മായന, അർത്ഥം പറഞ്ഞു കൊടുക്കാതെ. ഓരോ വാക്കുകൊണ്ടും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അധ്യാപകൻ ബന്ധിപ്പിച്ച്, മറ്റു വാക്കുകളുമായി ബന്ധിപ്പിച്ച് പറഞ്ഞു കൊടുക്കും. അതാണ് അത്വരീഖത്തുൽ മുബാഷിറയുടെ ഏറ്റവും വലിയ കേന്ദ്രീകൃതമായ ആശയം എന്ന് പറയുന്നത്.